നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിലുള്ള മണ്ണും മണലുമെല്ലാം അദാനിക്ക് തീരെഴുതിയോ എന്ന വാദം ഉന്നയിക്കുമ്പോൾ അതിൽ യാതൊരു വിധത്തിലുമുള്ള കഴമ്പില്ല എന്ന വാദമാണ് കേന്ദ്ര സർക്കാരിനുള്ളത് കേരളത്തിന്റെ പിടിപ്പുകേടിന് സ്വകാര്യ കമ്പനികളെ പഴിച്ചിട്ട് കാര്യമില്ല ഏറ്റവും ഉയർന്ന തുകയുടെ 10% കുറച്ചു പിടിച്ചാലും കേരളത്തിന് ലഭിക്കുമായിരുന്ന ടെൻഡർ അനാസ്ഥ കൊണ്ട് നഷ്ടപ്പെട്ടതിന് കാരണക്കാർ കേന്ദ്ര സർക്കാർ തന്നെ എന്ന് വെറുതെ തീർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നത് അദാനി പക്ഷെ വിമാനത്താവളത്തിന്റെ നടത്തിപ്പിനെ പറ്റി ഒരു ചുക്കും അറിയില്ലല്ലോ എന്ന ചോദ്യത്തിനും കൃത്യമായ മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത് അദാനിയുടെ ഉത്തരവാദിത്വം വിമാനത്തിന്റെ നടത്തിപ്പിലല്ല എന്നും വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് മാത്രമാണെന്നും മറുപടി ലഭിച്ചു എന്നാൽ തിരുവനന്തപുരം വിമാനത്താവള നടത്തിപ്പിനായുള്ള ടെൻഡറിൽ പങ്കെടുക്കാൻ സംസ്ഥാന സർക്കാർ ചിലവാക്കിയത് കോടികൾ എന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് ടെൻഡർ സമർപ്പിക്കാൻ സർക്കാർ 2.36 കോടി രൂപ ചിലവിട്ടതായാണ് വിവരാവകാശ രേഖയിൽ പറയുന്നത് കൊച്ചി സ്വദേശിയായ പൊതുപ്രവർത്തകൻ നൽകിയ വിവരാവകാശ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇതോടുകൂടി സംസ്ഥാന സർക്കാരിന്റെ പൊള്ളയായ വാദങ്ങൾ പൊളിഞ്ഞടിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് കൊതിച്ചത് കിട്ടാത്ത മുന്തിരിയുടെ പുളിപ്പുമാണ് സംസ്ഥാന സർക്കാരിനുള്ളത് എന്നാണ് ചില കൂട്ടർ പറഞ്ഞു വയ്ക്കുന്നത് വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് ടെൻഡറിൽ വിജയിച്ച് കമ്പനിക്ക് കേന്ദ്ര സർക്കാർ നൽകിയതിനെതിരെ മുഖ്യമന്ത്രി പ്രതിഷേധം അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ടെൻഡർ നടപടികൾക്കായി 2 കോടിയിലധികം രൂപ സർക്കാർ സ്ഥാപനമായ KSIDD ചെലവാക്കിയതായുള്ള രേഖ പുറത്തു വരുന്നത് ഇതോടെയാണ് ചട്ടങ്ങൾ കാറ്റിൽ പരത്തി എന്ന വാദം അസ്ഥാനത്തായിരിക്കുന്നത് ടെൻഡർ സമർപ്പിക്കുന്നതായി KPMG എന്ന അക്കൗണ്ടിംഗ് ഏജൻസിക്കും സ്വകാര്യ നിയമ സ്ഥാപനത്തിനുമാണ് സർക്കാർ ഫീസിനമായി ഇത്രയും വലിയ തുക നൽകിയിരിക്കുന്നത് KPMG ടെൻഡർ സമർപ്പിക്കുന്നതിനുള്ള ഫീസായി 1,57,18,954 കോടി രൂപയും സ്വകാര്യ നിയമന സ്ഥാപനത്തിന് 55 ലക്ഷം രൂപയുമാണ് സർക്കാർ നൽകിയിരിക്കുന്നത് എന്ന് വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നു ഈ പണമാണ് ഇപ്പോൾ ഒന്നിനും ഉപകരിക്കാതെ നഷ്ടമായിരിക്കുന്നത് ആവശ്യമായ തുക ടെൻഡറിൽ കാണിക്കാതിരുന്നതോടെ സംസ്ഥാന സർക്കാരിന് വിജയിക്കാൻ കഴിഞ്ഞില്ല കൂടുതൽ തുക കോട്ട് ചെയ്തതിന്റെ 10% കുറവാണ് സർക്കാർ കോട്ട് ചെയ്തിരുന്നതെങ്കിലും ടെൻഡറിൽ വിജയിക്കാമായിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ കോട്ട് ചെയ്ത തുക അതിലും കുറഞ്ഞുപോയി ഇതേ തുടർന്ന് കരാർ സ്വകാര്യ കമ്പനിക്ക് ലഭിക്കുകയും ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങളെല്ലാം പൊള്ളയാണെന്ന് തുറന്നടിച്ച കേന്ദ്രമന്ത്രി വി മുരളീധരനെ കടന്നാക്രമിച്ച ഇടതു നേതാക്കൾ ഇപ്പോൾ ആകെ അങ്കലാപ്പിലായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത